നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻ, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് മുഖ്യ പങ്ക് വഹിച്ച ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് സ്ഥലം മാറ്റം. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭരണപരമായ മാറ്റം മാത്രമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ശ്രീറാമിനെ മാറ്റിയത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. സബ് കളക്ടർ ചെയ്തത് നീച പ്രവൃത്തികളെന്ന് ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ. വണ്ടിപ്പെരിയാറിൽ നായാട്ടിനിടയിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കുമളി അട്ടപ്പള്ളം സ്വദേശി മങ്കാട്ട് വീട്ടിൽ ബെന്നി. ഉപ്പുതറയിൽ ഒരു ഡെങ്കിപ്പനി കൂടി സ്ഥിരീകരിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പനിബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. കാട്ടാനഭീതിയിൽ ഉറക്കമില്ലാതെ മൂന്നാർ സൈലന്റ് വാലി കോളനിവാസികൾ. പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാതെ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് സ്ഥലംമാറ്റം. എംപ്ലോയ്മെന്റ് ഡയറക്ടറായാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടികൾ നിലയ്ക്കാൻ സാധ്യത. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എതിരെ ശക്തമായ നടപടികളെടുത്ത് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന്റെ സ്ഥലംമാറ്റത്തോടെ ഒഴിപ്പിക്കൽ നടപടികൾ നിലയ്ക്കാനാണ് സാധ്യത. മുഖം നോക്കാതെ നടപടിയെടുത്ത് സാധാരണക്കാർക്കിടയിൽ ഏറെ മതിപ്പുളവാക്കുകയും ഇച്ഛാശക്തി കൊണ്ട് വിജയം നേടുകയും ചെയ്ത സബ് കളക്ടർ മൂന്നാറിൽ നിന്ന് മടങ്ങുന്നതോടെ ഇനിയുള്ള ഒഴിപ്പിക്കൽ ചോദ്യചിഹ്നമായേക്കും. അനധികൃതമായി നിയമങ്ങൾ കാറ്റിൽപ്പറത്തി പണിതീർത്തിയ കെട്ടിടങ്ങൾക്ക് താഴിടാൻ ഇറങ്ങി പുറപ്പെട്ടതോടെ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടത്തിന് നിന്നുകൊടുക്കാതെ വന്നതോടെ മൂന്നാറിലെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം ഏതുവിധേനയും ഉദ്യോഗസ്ഥനെ മൂന്നാറിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിഷയത്തിൽ സിപിഎം സിപിഐ നേതൃത്വങ്ങൾ തമ്മിൽ ഉരസുന്നതിനും ഇടയാക്കിയിരുന്നു. കാലാവധി കഴിഞ്ഞ മൂന്നാറിലുള്ള സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി സബ് കളക്ടറുടെ നിലപാട് ശരിവച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇത് സബ് കളക്ടറുടെ നിലപാടുകൾക്കുള്ള അംഗീകാരമായി. സബ് കളക്ടറെ അന്തമായി എതിർത്തിരുന്ന രാഷ്ട്രീയ നിലപാടിന് ഹൈക്കോടതി വിധി കനത്ത തിരിച്ചടിയായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഡയറക്ടറായാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ പുതിയ നിയമനം. ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭരണപരമായ മാറ്റം മാത്രമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. 4 വർഷത്തെ സബ് കളക്ടർ പദവിയിൽ നിന്നും ഉയർന്ന പദവിയിലേക്കാണ് മാറ്റമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൂന്നാറിലെ ഭൂമികയേറ്റത്തിൽ ശക്തമായ നിലപാടാണ് ശ്രീറാം സ്വീകരിച്ചത്. അവിടുത്തെ ഭൂമികയേറ്റങ്ങൾ ഒഴിപ്പിച്ചതോടെ സിപിഎം ശ്രീറാമിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു. മൂന്നാറിൽ എ വി ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള ലൌഡയിൽ റിസോർട്ട് ഒഴിപ്പിച്ച് അത് വില്ലേജ് ഓഫീസാക്കാനുള്ള ശ്രീറാമിന്റെ തീരുമാനം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ നിന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ വിട്ടുനിന്നു. ശ്രീറാമിനെ സബ് കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന റവന്യൂ മന്ത്രിയുടെ വാദമാണ് ഇതോടെ അപ്രസക്തമായത്. എന്നാൽ ശ്രീറാം ദേവികുളം സബ് കളക്ടർ പദവിയിൽ ആയിട്ട് 4 വർഷം കഴിഞ്ഞെന്നും അതിൽ നിന്നും നല്ല പദവിയിലേക്കാണ് ശ്രീറാമിനെ മാറ്റുന്നതെന്നുമാണ് സർക്കാർ വിശദീകരണം. ശ്രീറാമിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭരണപരമായ മാറ്റം മാത്രമാണെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കലിന് മുൻകൈയെടുത്ത ദേവികുളം സബ് കളക്ടർ ശ്രീറാമിനെ മാറ്റിയത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. മൂന്നാറിലെ ഒഴിപ്പിക്കൽ നടപടി തുടരുന്നതിന് അദ്ദേഹത്തിന്റെ സേവനം വിലപ്പെട്ടതായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. മാറ്റത്തിന് ആധാരമായ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതും അത് സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമായ സബ് കളക്ടറാണ് ശ്രീറാം. അപ്പൊ ആ നടപടി തുടരുന്നതിന് അദ്ദേഹത്തിന്റെ സേവനം നല്ലതായിരുന്നു. ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അവകാശമുണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് സാധാരണ നടപടിക്രമമാണ്. വരുന്നയാള് ഈ നടപടി തുടരുമായിരിക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഉടനെ ഒരു സ്ഥലം മാറ്റം നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ നീചമായ പ്രവൃത്തികളാണ് ചെയ്തതെന്ന് ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി യാതൊന്നും ശ്രീറാം വെങ്കിട്ടരാമൻ ചെയ്തിട്ടില്ലെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. ഒരു സബ് കളക്ടർ എന്നുള്ള നിലയിൽ പരാജയം തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. എണ്ണി എണ്ണി പറയാം, പത്രമാധ്യമങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാകാം ആയിരിക്കാം. അതേ സമയത്ത് ഒട്ടനവധി കാര്യങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കണ്ണിൽ കാണാതെ സന്ദേശം നൽകുന്ന പ്രേരണയ്ക്ക് വിധേയനായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാകാം. മറിച്ച് ജന ഉപയോഗപ്രദമായി എന്തെങ്കിലും ചെയ്തോ മാലിന്യം മാറ്റാൻ
ഇവിടെ തിക്കും തിരക്കും വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടെ സെറ്റിൽമെന്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് 356 ഏക്കർ മാത്രം ഇനി അളന്ന് തിട്ടപ്പെടുത്താനുള്ള മാങ്കുളത്തിന്റെ സെറ്റിൽമെന്റ് തീർക്കാൻ, നീലക്കുറിഞ്ഞിയുടെ പ്രശ്നം തീർക്കാൻ, കുട്ടിയാർ വേലിയിലെ 2360 പേരുടെ 70 പേരുടെ ഭൂമി വിനിയോഗം ചെയ്യുന്നതിനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തോ? വണ്ടിപ്പെരിയാറിൽ നായാട്ടിനിടയിൽ ഒരാൾ വെടിയേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമളി അട്ടപ്പള്ളം സ്വദേശി മങ്കാട്ട് വീട്ടിൽ ബെന്നിയാണ് അറസ്റ്റിലായത്. നായാട്ട് സംഘത്തോടൊപ്പം പോയി രാജമുടിയിലെ ഏലത്തോട്ടത്തിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്ന കേസിലെ രണ്ടാം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുമളി അട്ടപ്പള്ളം മാങ്കാട്ടുവീട്ടിൽ ബെന്നിയുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: തോട്ടം ഉടമയായ മാത്തച്ഛനും ബെന്നിയും സംഭവ ദിവസം 4 മണിയോടെ ഷാജിയുടെ വീട്ടിലെത്തുകയും ഷാജി വന്നാൽ തോട്ടത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് ഇരുവരും കുമളിയിലേക്ക് മടങ്ങുകയും ചെയ്തു. രാത്രി 8 മണിയോടെ രണ്ടു വാഹനങ്ങളായി ഇവർ തോട്ടത്തിൽ തിരികെ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ ഷാജിയും തോട്ടത്തിലെത്തി. പ്രായമായ വ്യക്തിയാണ് തോട്ടമുടമയെന്നും നായാട്ടനായി തയ്യാറെടുത്തിരുന്നെങ്കിലും ഷാജിയും ബെന്നിയുമാണ് നായാട്ടൻ പോയതെന്നും പോലീസ് പറയുന്നു. രാത്രി 9-10 ഇടയിലുള്ള സമയത്താണ് കൃത്യം നടന്നത്. പുതിയ രീതിയിലുള്ള ഒറ്റക്കൊഴുത്തോക്കാണ് നായാട്ടനായി ഇവർ ഉപയോഗിച്ചിരുന്നത്. ഷാജിക്ക് ഇത് ഉപയോഗിക്കാൻ വശമില്ലാത്തതിനാൽ ബെന്നിയാണ് തോക്ക് ഉപയോഗിച്ചത്. ബെന്നി മുന്നിലും ഷാജി പിന്നിലുമായി ഏകദേശം 40 ദൂര വ്യത്യാസത്തിലാണ് ഇരുവരും നടന്നത്. കല്ലുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയുടെ മറവിൽ രണ്ട് കണ്ണുകൾ മാത്രം ബെന്നി കണ്ടു. ഇതോടെ നായാട്ടു മൃഗമാണെന്ന് കരുതി ഇയാൾ വെടിവെക്കുകയായിരുന്നു. ഷാജിയുടെ വയറ്റിലാണ് വെടിയേറ്റത്. രക്ഷപ്പെടുത്തുന്നതിനായി തലയിൽ കെട്ടിയിരുന്ന തോർത്ത് ഉപയോഗിച്ച് ഷാജിയുടെ വയറ്റിൽ കെട്ടിയെങ്കിലും ഇതിനിടയിൽ മരണം സംഭവിച്ചിരുന്നു. നാടൻ തോക്കെന്ന് പറയുന്നെങ്കിൽ ടോൾബോർ എന്ന് പറയുന്ന കാറ്റ് ചിറ്റ് തോട്ട കാറ്റ് ചിറ്റ് ഷൂട്ട് ചെയ്യുന്ന തോക്കാണ്. അപ്പം അത് വെച്ചാണ് ഫയർ ചെയ്തിരിക്കുന്നത്. അതിൽ 65 പെല്ലറ്റുകൾ, ചെറിയ വെടിയുണ്ട് പെല്ലറ്റുകൾ 65 ആ ബോഡിയിൽ തറച്ചിരുന്നു. അത് പുക്കളിന് മുകളിലോട്ട് ഒരു 5-6 സെന്റിമീറ്റർ തോട്ട് മുകളിലോട്ട് ഫുള്ളായിട്ട് നെറ്റി വരെ പെല്ലറ്റുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ സ്പോട്ട് ഡെത്തായിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഇതോടെ ഭയന്നുപോയ ബെന്നി തോട്ടത്തിലുണ്ടായിരുന്ന മാത്തച്ഛനെ വിവരം അറിയിക്കുകയും ഇരുവരും രണ്ടു വാഹനങ്ങളായി 11 മണിയോടെ രക്ഷപ്പെടുകയുമായിരുന്നു. കട്ടപ്പന DSP NC രാജമോഹന്റെ മേൽനോട്ടത്തിൽ കുമളി CI പ്രദീപ്കുമാറും സംഘവുമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത്. ഉപ്പുതറയിൽ ഒരു ഡെങ്കിപ്പനി കൂടി സ്ഥിരീകരിച്ചു. കാലവർഷം ആരംഭിച്ചതു മുതൽ 7 ഡെങ്കിപ്പനിയും ഒരു എലിപ്പനിയും ഉപ്പുതറ പഞ്ചായത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാലവർഷം ആരംഭിച്ചതോടെ ഉപ്പുതറ മേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഇതുവരെ ഉപ്പുതറ മേഖലയിൽ 7 ഡെങ്കിപ്പനിയും ഒരു എലിപ്പനിയും സ്ഥിരീകരിച്ചു. ഇന്ന് ഉപ്പുതറ 10 ഏക്കർ സ്വദേശിനിക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ആരോഗ്യ പ്രവർത്തനം ഊർജിതമായി നടക്കുമ്പോഴും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരിൽ ആശങ്ക ജനിപ്പിക്കുന്നു. ദിവസേന 100 ആളുകളാണ് പകർച്ചപ്പനി പിടിപെട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും വൃത്തിഹീനമായ അന്തരീക്ഷവുമാണ് പകർച്ചപ്പനി പടർന്നു പിടിക്കാൻ മുഖ്യ കാരണം. വീടും പരിസരവും വൃത്തിയാക്കണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടും ജനങ്ങളിൽ പലരും ഇത് ചെവിക്കൊള്ളാത്തതാണ് പനി ക്രമാതീതമായി പടരാൻ കാരണം. പഞ്ചായത്തുകളിൽ 2-ാം ഘട്ട ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പനി പടർന്നു പിടിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പനി ബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്നു. പനി ക്ലിനിക്കിലേക്ക് ദിനംപ്രതി എത്തുന്നത് 100 രോഗികളാണ്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റവും പരിസര ശുചിത്വമില്ലായ്മ കൊണ്ടും വിവിധ തരം പനിയും ജലജന്യ രോഗങ്ങളും കൊണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പനി ക്ലിനിക്കിൽ മാത്രം ദിവസേന 100 കൂടുതൽ രോഗികളാണ് എത്തുന്നത്. പനി ക്ലിനിക്കിൽ കൂടാതെ മറ്റ് ഡോക്ടർമാരെ കാണാൻ എത്തുന്ന രോഗികളും നിരവധിയാണ്. ലബോറട്ടറി സൗകര്യം ഉള്ളതിനാൽ ദിവസേന രാവിലെ മുതൽ OP ലബോറട്ടറിയിലും ഫാർമസിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഡെങ്കിപ്പനി ബാധിതരായി ധാരാളം പേർ കോതമംഗലം, എറണാകുളം ഭാഗത്തെ വിവിധ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. കാട്ടാന ഭീതിയിൽ ഉറക്കമില്ലാതെ 3 സൈലന്റ് വാലി കോളനി നിവാസികൾ. കാട്ടാന ശല്യം മൂലം പട്ടാ പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പകൽ നേരത്ത് പലതവണ വീട്ടുമുറ്റത്തെത്തുന്ന കാട്ടാനയെ പേടിച്ച് കുട്ടികളടക്കമുള്ളവർ പുറത്തിറങ്ങുവാൻ ഭയപ്പെടുകയാണ്. സൈലന്റ് വാലി 2nd ഡിവിഷനിലും അതിനു സമീപം തന്നെയുള്ള ഓഫീസ് കോളനിയിലുമുള്ള 100 കുടുംബങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം 2nd ഡിവിഷനിലെ ലയങ്ങൾക്ക് സമീപമെത്തിയ കാട്ടാന വീടിന് സമീപമുണ്ടായിരുന്ന കൃഷികൾ നശിപ്പിച്ചു. ഞായറാഴ്ച കോളനിക്ക് സമീപം വൈകിട്ട് 5 എത്തിയ കാട്ടാന പുലർച്ചെയോടെയാണ് കാട്ടിലേക്ക് മടങ്ങിയത്. കാട്ടാനയുടെ നിരന്തര സാന്നിധ്യം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 6 കഴിഞ്ഞാൽ വീട്ടിലുള്ള മുതിർന്നവർക്കും പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധം പ്രശ്നം രൂക്ഷമായതോടെ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന ആലോചനയിലാണ് കോളനി നിവാസികൾ. കാട്ടാനയെ തുരുത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലപ്രദമാകാത്തത് കാരണം കാട്ടാന പ്രശ്നം രൂക്ഷമായി ഇവിടെ തുടരുകയാണ്.
കുമളി തേക്കടി തടാകത്തിലെ മത്സ്യബന്ധനം ഇന്നു മുതൽ നിർത്തിവെച്ചു. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് ഒരു മാസത്തേക്ക് മത്സ്യബന്ധനം നിരോധിച്ചത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലൂടെ നടന്നെത്തി നെല്ലിക്കാമ്പെട്ടി അഞ്ചുരുളി പച്ചക്കാട് ഭാഗങ്ങളിലാണ് ആദിവാസി വിഭാഗങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നത്. വനമേഖലയോട് ചേർന്നുള്ള മന്നാംകുടി ആദിവാസി കോളനിയിലെ 70 കുടുംബങ്ങളാണ് തടാകത്തിലെ മത്സ്യബന്ധനം വഴി ഉപജീവനം നടത്തുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ മഴക്കാലത്ത് ഒരു മാസം മത്സ്യബന്ധനം നിർത്തിവെക്കുന്നത് തേക്കടിയിൽ പതിവാണ്. ഇക്കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് വനമേഖലയിൽ വിവിധ ജോലികൾ നൽകുന്നതിനൊപ്പം അരിയുൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളും ആഴ്ചതോറും 350 രൂപയും ഓരോ കുടുംബത്തിനും വനംവകുപ്പ് വിതരണം ചെയ്യും. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നാളെ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുമെന്ന് കർഷക സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാലി വിൽപ്പനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തുന്നത്. ഗോവധ നിരോധനത്തിന്റെയും ഗോമാംസ നിഷേധത്തിന്റെയും പേരിൽ രാജ്യത്ത് സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ശക്തിപ്പെടുകയാണ്. ഇതിന് ശക്തി പകരുന്നതാണ് ഈ വിജ്ഞാപനം. കാലിലേലവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണം വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിരിക്കുന്നതാണ്. കറവ് പറ്റിയ പശുക്കളെ വിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ക്ഷീരമേഖലയിൽ നിന്ന് കൃഷിക്കാർ പുറത്താക്കപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ ഉത്തരവ് പാൽ ഇറച്ചിക്ഷാമത്തോടൊപ്പം ജൈവവളങ്ങളെയും ഇല്ലാതാക്കും. വൻ കോർപ്പറേറ്റ് താൽപര്യമാണ് ഇതിന് പിന്നിലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സമരം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും. ആദ്യം കൃഷിക്കാർക്ക് ദോഷകരമല്ല, കന്നുകാലി ചന്തയെയും കന്നുകാലി വ്യാപാരത്തെയും കന്നുകാലി കശാപ്പിനെയും ഒന്നും വിജ്ഞാപനം എതിർക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു സ്വകാര്യ അന്യായം സുപ്രീം കോടതി വന്ന് സുപ്രീം കോടതി 1/1 അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്ക് അനുകൂലമായി വിജ്ഞാപനം പരിപൂർണമായി പിൻവലിക്കണമെന്നാണ് ആൾ ഇന്ത്യ കിസാൻ സഭയും കേരള കർഷക സംഘവും ആവശ്യപ്പെടുന്നത്. യോഗത്തിൽ നേതാക്കളായ എൻ ശിവരാജൻ, വി ആർ സജി, മറ്റ് കർഷക സംഘം നേതാക്കൾ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ കർഷക സംഘം നേതാക്കളായ എൻ ശിവരാജൻ, വി കെ സോമൻ, ടോമി ജോർജ്, എസ് ശ്രീധരൻ, സണ്ണി പാർക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പീരിമേട് തോട്ടം തൊഴിലാളികൾ പണിമുടക്കി ധർണ നടത്തി. എച്ച് ഇ എ യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. തോട്ടം തൊഴിലാളികളെ അടിമകളെപ്പോലെയാണ് ഉടമകൾ കാണുന്നതെന്ന് എച്ച് ഇ എ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ചപ്പാത്ത് രോഹിത് എസ്റ്റേറ്റ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനേജ്മെന്റിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി സമരം മൂലം നേടിയെടുക്കാത്ത യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. എന്നാൽ തോട്ടം മേഖലയ്ക്ക് ഒരു സുവർണകാലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം തേയില വ്യവസായത്തിന് പല തോട്ടം മുതലാളിമാരും അന്ന് തൊഴിലാളികൾ സമരത്തോടുകൂടി നേടിയെടുത്ത ആനുകൂല്യങ്ങളെല്ലാം തൊഴിലാളികൾക്ക് നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. പിരിഞ്ഞു പോയിട്ടുള്ള തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക, തോട്ടം തൊഴിലാളികൾക്ക് പാർപ്പിട പദ്ധതിക്ക് തോട്ടം ഭൂമി നൽകുക, തൊഴിലാളികളുടെ ആശ്രിതരെ സ്ഥിരമായി പതിക്കുക, ആൾപതിപ്പ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എച്ച് എ യൂണിയൻ പണിമുടക്ക് ധർണ നടത്തിയത്. പീരിമേട്ടിലെ മുഴുവൻ തോട്ടങ്ങളിലും എച്ച് ഇ എ യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കി തൊഴിലാളികൾ ധർണ നടത്തി. ചപ്പാത്ത് രോഹിത് എസ്റ്റേറ്റിൽ നടന്ന സമരത്തിൽ വിക്ടർ രാജ് അധ്യക്ഷനായിരുന്നു. എസ് ജയരാജ്, ഐ ജോൺ, ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി ടി ടി യൂണിയൻ ധർണാ സമരം നടത്തി. പീരിമേട് മണ്ഡലത്തിൽ 24 കേന്ദ്രങ്ങളിലാണ് സമരം നടത്തിയത്. തോട്ടങ്ങളിലെ ഒഴിവുകൾ പൂർണ്ണമായി നികത്തുവാൻ ആൾപതിവ് നടത്തുക, ശമ്പളവും ചിലവകാശും പണമായി മസ്റ്റർ ഓഫീസിൽ വിതരണം ചെയ്യുക, തോട്ടം തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുവാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പി ടി ടി യൂണിയന്റെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇതിനു മുന്നോടിയായി ജൂൺ 30 മുതൽ ജൂലൈ 3 വരെ വിവിധ പ്രദേശങ്ങളിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് നടന്ന ധർണാസമരം പീരിമേട് നിയോജക മണ്ഡലത്തിൽ 24 കേന്ദ്രങ്ങളിലാണ് സംഘടിപ്പിച്ചിരുന്നത്. വണ്ടിപ്പെരിയാർ മഞ്ചുമല ഓഫീസിനു മുന്നിൽ നടന്ന ധർണാസമരം കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ശാന്തികിരിദാസ്, ആർ തിലകൻ, എം തങ്കതുരൈ, ജി പൊന്നമ്മ, ഡി സുന്ദർരാജ്, ജി വിജയാനന്ദ്, കെ ഡി അജിത് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. മൂങ്കലാർ എസ്റ്റേറ്റിൽ നടന്ന സമരം യൂണിയൻ ഭാരവാഹി എൻ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ നേതാക്കളായ ശിവൻകുട്ടി, ഡി സുന്ദർരാജ് എന്നിവർ സംസാരിച്ചു.
ധർണയിൽ പി ടി ടി യൂണിയനിലെ നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തിരുന്നത്. വണ്ടിപ്പെരിയാർ 62 മൈലിന് സമീപം ബസ് ഓട്ടോയിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ 62 മൈലിന് സമീപം ബസ് ഓട്ടോയിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഡൈമുക്ക് സ്വദേശികളായ പാപ്പ, ജ്യോതി യേശുദാസ്, അൽഫോൺസ, ഓട്ടോ ഡ്രൈവർ വാസുദേവൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാറിൽ നിന്നും കുമിളിയിലേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ കുണ്ടറയിൽ നിന്നും കുമിളിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. തുടർന്ന് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ പോയി ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. കുമിളിക്ക് യാത്രക്കാരെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ട്രാൻസ്പോർട്ട് അവിടെ നിന്ന് കയറിക്കൊണ്ട് വരികയാണ്. ഇതിന് സൈഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൺലൈൻ ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയപ്പോഴത്തേന് ഇവർ ഇടിച്ച് തള്ളി ഇവരെ പോകുക. ആ ഫ്രണ്ടിൽ കിടന്ന് ജീപ്പിൽ ചെന്ന് എൻ്റെ വണ്ടി ഇടിച്ച് അത്ര ശക്തികളെ ഇടിയായിരുന്നു. അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ചതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 22 ഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിലായി. അടിമാലി സ്വദേശികളായ സുധീഷ്, സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. അടിമാലി SI സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിൽ ആനവരട്ടി നടത്തിയ പരിശോധനയിൽ കല്ലാർ 8 ഏക്കർ പള്ളിക്കടവത്ത് വീട്ടിൽ സുധീഷ്, തോക്കുപാറ പൊന്നപ്പാല സിദ്ദിഖ് എന്നിവരെ 22 ഗ്രാം കഞ്ചാവ് സഹിതം പിടികൂടി. അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ലക്ഷങ്ങൾ മുടക്കി 17 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ബസ് സ്റ്റാൻഡും കമ്പർ സ്റ്റേഷനും ഇന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ കിടക്കുന്നു. 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഒരു ബസ് പോലും രാജകുമാരി ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടില്ല. വികസനപാതയിൽ മുന്നോട്ട് നീങ്ങുന്ന ജില്ലയിലെ പ്രധാന ടൗണുകളിലൊന്നാണ് രാജകുമാരി. എന്നാൽ അധികൃതരുടെ അവഗണനയും ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതി നിർവഹണവും ഇന്ന് രാജകുമാരിയെ വികസനമുരടിപ്പിലേക്ക് നയിക്കുകയാണ്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളടക്കമുള്ളവർ വന്നെത്തുന്ന രാജകുമാരിയിൽ വേണ്ടവിധ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതാണ് വാസ്തവം. ടൗണിലെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ടൗണിൽ നിന്നും ദൂരത്താണ്. ഇവിടെ എത്തണമെങ്കിൽ ഓട്ടോ വിളിക്കേണ്ട അവസ്ഥയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആരും കയറി ചെല്ലാറുമില്ല. ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി 2000 പഞ്ചായത്ത് കാര്യാലയത്തിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചെങ്കിലും ഇതുവരെയും ഇവിടെ ഒരു ബസ് പോലും കയറിയിട്ടില്ലെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാബു ജോസഫ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 17 വർഷങ്ങളായി. 2000 പണി പൂർത്തീകരിച്ച രാജകുമാരി ബസ് സ്റ്റാൻഡ് ഇതുവരെ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാർക്കോ കാൽനടക്കാർക്കോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്കോ കടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ബസ്സുകൾക്ക് കൂടി രാജകുമാരി ടൗണിൽ പാർക്ക് ചെയ്യുമ്പോൾ ആ ഗതാഗതർക്ക് അത്യന്തം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ടൗണിലാണെങ്കിൽ യാത്രക്കാർക്ക് കയറി നിൽക്കുന്നതിന് കാത്തിരിപ്പു കേന്ദ്രവും പഞ്ചായത്ത് പണി കഴിപ്പിച്ചിട്ടില്ല. ശക്തമായ മഴയിലും വെയിലത്തും യാത്രക്കാർ കടത്തിണ്ണങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കുന്നതിനോ ഉള്ള ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു ബസ് സ്റ്റാൻഡ്, ഒരു ബസ് സ്റ്റോപ്പ്, വെയിറ്റിംഗ് ഷെഡിന്റെ പ്രവർത്തനം ആരംഭിക്കണം. രാജകുമാരി ടൗൺ അനുദിനം വികസനത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോകുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെല്ലാം തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു വാഹനങ്ങൾ പോലും ഇവിടെ നിർത്താറില്ല. ദീർഘവീക്ഷണമില്ലാതെ പല പദ്ധതികളും നടപ്പിലാക്കുകയും നടപ്പിലാക്കുന്ന പദ്ധതികൾ പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ബന്ധപ്പെട്ട അധികൃതർ കാണിക്കുന്ന അനാസ്ഥ തന്നെയാണ് രാജകുമാരി ടൗണിന്റെയും വികസന മുരടിപ്പിന് പ്രധാന കാരണം. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ 8 തീയതി കട്ടപ്പനയിൽ അനാച്ഛാദനം ചെയ്യും. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി അനാച്ഛാദന കർമ്മം നിർവഹിക്കുമെന്ന് കട്ടപ്പന ലയൺസ് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആധുനിക ഭാരത ജനതയെ ഉന്നതിയിലൂടെ പടവുകൾ താണ്ടാൻ സ്വപ്നം കാണാൻ ഉദ്ബോധിപ്പിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമയാണ് കട്ടപ്പന ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 8 തീയതി ലയൺസ് സ്ക്വയറിൽ അനാച്ഛാദനം ചെയ്യുന്നത്. ഇതിനു മുന്നോടിയായി കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ലയൺസ് ക്ലബ് പ്രസിഡന്റ് PV കുര്യൻ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കട്ടപ്പന ലയൺസ് ക്ലബ് ഞങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ലയൺസ് കോർണർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്കിന് നേരെ എതിർവശമാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഈ വരുന്ന ശനിയാഴ്ച 8 തീയതി 4 മണിക്ക് അനാച്ഛാദനം ചെയ്യുകയാണ്. നമ്മുടെ MM മണി ബഹുമാനപ്പെട്ട മന്ത്രി അനാച്ഛാദന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയ്സ് ജോർജ് MP, റോഷി ഹോസൻ MLA, ജോണി കുളമ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ ഇവരുടെയൊക്കെ സാന്നിധ്യം ആ സമയത്തുണ്ടായിരിക്കും. ചടങ്ങിൽ റോഷി അഗസ്റ്റിൻ MLA, നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
വാർത്താസമ്മേളനത്തിൽ കട്ടപ്പന ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി വി കുര്യൻ, പി ഡി ജോസ്, കെ ആർ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ ആദിവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല നിൽപ്പ് സമരം 100-ാം ദിനത്തോടടുത്തു. ആദിവാസി ഗോത്ര മഹാസഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഏപ്രിൽ 3 മുതൽ ഇടുക്കി കളക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ച അനിശ്ചിതകാല നിൽപ്പ് സമരമാണ് 100-ാം ദിനത്തോടടുക്കുന്നത്. ആദിവാസി വനാവകാശത്തിനും ഭൂമിക്കുമായാണ് ആദിവാസി ഗോത്ര മഹാസഭ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിൽപ്പ് സമരം നടത്തുന്നത്. ആദിവാസികൾക്ക് 2006-ലെ വനാവകാശ നിയമപ്രകാരം വനാവകാശം കിട്ടിയ ഭൂമിയും അതുപോലെ തന്നെ വനാവകാശം കിട്ടാനുള്ള ഭൂമിയും വനാവകാശം കിട്ടിയിട്ടുള്ള ഭൂമി തന്നെ മറ്റാളുകൾ കൈയടക്കി വയ്ക്കുന്ന ഒരു രീതിയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വനാവകാശ രേഖയൊക്കെ കിട്ടിയിട്ടുള്ള ആദിവാസികളുടെ ഭൂമി കയ്യേറിയവർക്ക് ഈ അട്രോസിറ്റി ആക്റ്റിൽ പെടുത്തി കേസ് എടുക്കണമെന്ന് കൂടി ഞങ്ങൾ ഈ സമരത്തിൽ വയ്ക്കുന്ന. എന്നാൽ ഇതിനിടയിൽ നടത്തിയ ചർച്ചകൾ അത്രയും പരാജയപ്പെട്ടതോടുകൂടി സമരം അനിശ്ചിതമായി തുടരുകയാണ്. ആദിവാസി ഭൂമികളിൽ കടന്നുകയറിയവരെ തിരിച്ചിറക്കി ഭൂമി ആദിവാസികൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതുവരെയും സമരം ശക്തമായി തുടരുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഗോത്രമഹാസഭ സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞമ്മ മൈക്കിളിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തിവരുന്നത്. വാർത്തകൾ പലതു വന്നിട്ടും ചെറുതോണി ടൗണിലെ ഗർത്തത്തിന് അറുതിയായില്ല. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ അനാസ്ഥയാണ് സംസ്ഥാന പാതയിലെ അപകടക്കെണിക്ക് കാരണം. ചെറുതോണി ടൗണിൽ ബസ് സ്റ്റാൻഡ് ജംഗ്ഷന് സമീപത്തായാണ് അപകടകരമായ ഗർത്തം. മാധ്യമങ്ങൾ ഇത് പലതവണ റിപ്പോർട്ട് ചെയ്തെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അനങ്ങാപ്പാറ നയം തുടർന്നതാണ് ഇപ്പോൾ ഏറെ അപകട ഭീഷണിക്ക് കാരണം. വർഷകാലമായതിനാൽ മലിനജലം ഒഴുകി ഗർത്തം നിറഞ്ഞുകിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. അടിയന്തരമായി റോഡിലെ കുഴി നികത്തി റോഡ് അപകടരഹിതമാക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഉപ്പുതറ ബൈപ്പാസിൽ റോഡിലേക്കിറക്കി സ്വകാര്യ വ്യക്തി മുള്ളുവേലി സ്ഥാപിച്ചതായി പരാതി. ഉപ്പുതറ പഞ്ചായത്ത് 17 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച റോഡിലാണ് മുള്ളുവേലി സ്ഥാപിച്ചതായി പരാതി ഉയരുന്നത്. ഉപ്പുതറ ബൈപ്പാസ് റോഡ് നിർമ്മിച്ചപ്പോൾ മുതൽ വിവാദവും ഉടലെടുത്തിരുന്നു. റോഡിന് സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തിയായിരുന്നു വിവാദത്തിന് തുടക്കമിട്ടത്. റോഡിന് 3 മീറ്റർ ഭൂമി വിട്ടു നൽകാമെന്നും ഇതിൽ 1 മീറ്ററിന് വില നൽകാമെന്നും കരാറിലുണ്ടായിരുന്നു. എന്നാൽ റോഡിന് വില കൊടുത്ത് ഭൂമി വാങ്ങാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ പണം നൽകിയില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണം. ആ ഭരണസമിതി ആവശ്യമില്ല ഒരു തീരുമാനം, അതായത് റോഡിന് സാധാരണ പഞ്ചായത്തൊന്നും വില കൊടുത്ത് മേടിക്കാൻ നിയമമില്ല. പക്ഷേ കഴിഞ്ഞ ഭരണസമിതി അത് അംഗീകരിച്ചിരിക്കുക കോടതിയിലെ ഞങ്ങൾ പൈസ കൊടുക്കാന്ന്. എന്ത് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് അവർ പൈസ കൊടുത്തില്ല. പൈസ കൊടുക്കാതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അദ്ദേഹം റോഡിലേക്ക് വേലി കെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് വാഹന പാർക്കിങ്ങിനായി റോഡ് വീതി കൂട്ടി നവീകരിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. റോഡിലെ ഓടയിലേക്കാണ് സ്വകാര്യ വ്യക്തി കമ്പിവേലി സ്ഥാപിച്ചത്. ഇതേ തുടർന്ന് നാട്ടുകാരും വിവിധ സംഘടനകളും പഞ്ചായത്തിൽ പരാതി നൽകുകയും ചെയ്തു. റോഡിനോട് ചേർന്ന് കമ്പിവേലി നിർമ്മിച്ചിരിക്കുന്നതിനാൽ വാഹനങ്ങൾ ഒതുക്കിയിടാനും കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ച് കമ്പിവേലി ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. HMTA നേതൃത്വത്തിൽ 9-ാം തീയതി നെടുങ്കണ്ടത്ത് വെച്ച് സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ സൌജന്യ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുമെന്നും HMTA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. HMTA നെടുങ്കണ്ടം യൂണിറ്റിന്റെയും 3 ആറ്റുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. HMTA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് PK ഗോപി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. നെടുങ്കണ്ടം SI EK സോൾജി മുഖ്യ പ്രഭാഷണം നടത്തും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കണ്ണട, ശസ്ത്രക്രിയ എന്നിവ ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സ തുടങ്ങിയവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. അതുപോലെ തന്നെ അർഹരായ 1, 2 അല്ലെങ്കിൽ 5 ആളുകൾക്കെങ്കിലും സൗജന്യമായി കണ്ണട വിതരണം ചെയ്യണമെന്നാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ പകുതി ചാർജ് ചെയ്തു കൊടുക്കാമെന്ന് അഖിലേ ഗ്രൂപ്പ് ഏറ്റിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നെടുങ്കണ്ടം HMTA ഓഫീസിലോ പടിഞ്ഞാറേക്കവല മാതൃശ്ശേരി മെഡിക്കൽസിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവല വികസന സമിതി സ്റ്റേജിൽ നടക്കുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ HMTA നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് അനിൽ കട്ടൂപ്പാറ, സെക്രട്ടറി വർഗീസ് കോയിക്കൽ, NM അസീസ്, VG ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടന്നു. യുവ സാഹിത്യകാരൻ മോബിൻ മോഹൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രയോ വലിയ കഥാകാരനാണ് എന്ന് നാം ഈ അവസരത്തിൽ ആലോചിക്കണം. ലോക സാഹിത്യത്തിന് മുൻപിൽ മലയാളം അഭിമാനത്തോടുകൂടി സംഭാവന ചെയ്ത ഒരു വലിയ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ.
അനുസ്മരണത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നേതൃത്വത്തിൽ പോസ്റ്റർ രചനയും ബഷീർ സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സുബിന ഫിലിപ്പ്, ഗോപിക മുരളി എന്നിവർ ബഷീറിന്റെ കൃതികളെക്കുറിച്ച് വിശദീകരിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജോർജ് ജേക്കബ് ബഷീർ കൃതികളുടെ അവലോകനം നടത്തി. ക്വിസ് മത്സരത്തിന് ടി എസ് ഗിരീഷ് കുമാർ നേതൃത്വം നൽകി. സീനിയർ അസിസ്റ്റന്റ് എൻ ബിന്ദു, രാജലക്ഷ്മി, നീതുലക്ഷ്മി, ജൂബി അന്ന ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് അനുപമ കെ എസ്, ജയേഷ് എ എസ്, എ ആശ, പി ജി അനൂപ്കുമാർ എന്നിവർ നേതൃത്വം നൽകി. അമേരിക്കൻ ക്രിസ്ത്യൻ ചാരിറ്റബിൾ മിഷന്റെ 21-ാം വാർഷികവും സ്കോളർഷിപ്പ് വിതരണവും കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ ജോസഫ് ചാണ്ടിയാണ് സ്കോളർഷിപ്പുകൾ നൽകിയത്. കഴിഞ്ഞ 21 വർഷമായി കേരളത്തിലും 26-ലധികം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി 200,000 സ്കൂൾ വിദ്യാർത്ഥികൾക്കും 19,000 കോളേജ് വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ ധനസഹായം നൽകിയതുൾപ്പെടെ 7,22,00,000 രൂപയാണ് ജോസഫ് ചാണ്ടി നൽകിയത്. കോട്ടയം അയർക്കുന്ന പുന്നത്തറ സ്വദേശിയും ഇപ്പോൾ അമേരിക്കൻ മലയാളിയുമായ ജോസഫ് ചാണ്ടി എല്ലാ വർഷവും ജൂൺ ആദിവാരം അതുവരെയുള്ള തന്റെ സമ്പാദ്യത്തിന്റെ ഹിംസഭാഗവുമായി കേരളത്തിലെത്തും. സാമ്പത്തികമായി വിഷമത അനുഭവിക്കുന്നവരും പഠിക്കാൻ മിടുക്കരുമായ 12,000 സ്കൂൾ വിദ്യാർത്ഥികൾക്കും 1,000 കോളേജ് വിദ്യാർത്ഥികളുമാണ് ഓരോ വർഷവും ഇദ്ദേഹം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നത്. സ്കോളർഷിപ്പ് വിതരണത്തിന്റെ കട്ടപ്പന മേഖല ഉദ്ഘാടനമാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്നത്. വിതരണ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ സി കെ മോഹനൻ നിർവഹിച്ചു. ഒരു ജീവിതം കൊണ്ട് ഒരു വലിയ സന്ദേശം സമൂഹത്തിന് നൽകുകയും നമ്മുടെ നാടിനെ കുറിച്ച് ഒരു നല്ല സ്വപ്നം കാത്തുസൂക്ഷിക്കുകയും അതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്റെ അധ്വാനത്തിന്റെ സിംഹഭാഗവും മാറ്റിവെക്കാൻ സന്മനസ് കാണിക്കുകയും ചെയ്ത ചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സമൂഹത്തിനും അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുന്ന കുട്ടികളുടെയും എല്ലാം മനസ്സിൽ ഒരു വലിയ സന്ദേശം കൂടി നിക്ഷേപിക്കുന്നുണ്ട്. ജീവിതം എത്തരത്തിലായിരിക്കണം. യോഗത്തിൽ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൌൺസിലർ രമേഷ് പി ആർ, ഡോക്ടർ എബ്രഹാം മലയാറ്റ്, ജോസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ സെമിനാറും നടത്തി. മഞ്ഞപ്പാറ സബ് സെന്ററിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയ്ക്ക് ഭീഷണിയായി പടർന്നു പിടിക്കുന്ന പനിയും വയറിളക്ക രോഗങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയത്. സെമിനാറിനോടനുബന്ധിച്ച് പ്രതിരോധ മരുന്ന് വിതരണവും ഹോമിയോ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്നു. പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് നിർവഹിച്ചു. നമ്മുടെ പൊതുസ്ഥാപനങ്ങളും അതുപോലെ നമ്മുടെ ടൗണുകളും ഒക്കെ നമ്മൾ മാലിന്യം വിമുക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ടൗണുകള് അതുപോലെ തന്നെ മറ്റ് പൊതുസ്ഥാപനങ്ങള് നമ്മുടെ വീടുകള് പൊതു കിണറുകള് ഒക്കെ നമ്മൾ വൃത്തിയാക്കുകയും അതിന്റെ പരിസര പ്രദേശങ്ങള് വെള്ളം കെട്ടിക്കിടക്കാൻ അവസരം കൊടുക്കാതെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. എ ഡി എസ് പ്രസിഡന്റ് ത്രേസ്യമ്മ പൈലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അമ്പിളി എം കെ, ഡോക്ടർ സിബി ജോർജ്, ആന്റണി കെ ടി, രാജി കെ പി, കെ പൌലോസ്, യു പി കുഞ്ഞ്, ബിജു കൈതവേരിയിൽ, മുംതാസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ രണ്ടാംഘട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ ബാബുവിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം നടന്നത്. പനിയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ രണ്ടാംഘട്ട ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ടൌണുകളും പൊതുസ്ഥാപനങ്ങളും ശുചീകരിക്കുകയാണ് രണ്ടാംഘട്ട പ്രവർത്തനം. ഓരോ വാർഡിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. റോഡുകളുടെ ഇരുവശവുമുള്ള കാടുകൾ വെട്ടിനീക്കുകയും മാലിന്യം നീക്കം ചെയ്യുകയുമാണ് പ്രവർത്തകർ ചെയ്തത്. കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും പൊതുജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻകോൽ പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പനിബാധയുടെ എണ്ണം താരതമ്യേന കുറവാണ്. എങ്കിൽ പോലും ഇവിടെ ഗ്രാമപഞ്ചായത്തും പി എച്ച് എസ്സിയും ആയുർവേദ ഹോസ്പിറ്റലും ഹോമിയോ ഹോസ്പിറ്റലടക്കം നിരവധി പ്രവർത്തനങ്ങൾ മുൻകൈയെടുത്ത് നടത്തേണ്ട കാലമായി കുറേ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. മാട്ടുകട്ട, ചപ്പാത്ത്, മേരികുളം, പരപ്പ്, ആലടി തുടങ്ങിയ പ്രദേശങ്ങളും
ആലടി ആശുപത്രി പരിസരവും ഒറ്റ ദിവസം കൊണ്ട് ശുചീകരിച്ചു. കുമളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. സംസ്ഥാനത്ത് മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. സ്കൂൾ PTIയും അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ സ്കൂളും പരിസരവും വൃത്തിയാക്കുകയും വെള്ളം കെട്ടിനിൽക്കാൻ സാഹചര്യമൊരുക്കുന്ന സ്രോതസ്സുകൾ നശിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് തോമസ് കറിയ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞം ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മൾ കുട്ടികളായ നമ്മൾ ഒരു തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ശുദ്ധീകരിച്ചുകൊണ്ട് അതായത് ക്ലീനിങ് നടത്തിക്കൊണ്ട് നമ്മുടെ സ്കൂള് നമ്മുടെ ക്യാമ്പസ് നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ക്ലീനിങ്ങിൻ്റെ തുടക്കം അതായത് നാടിൻ്റെ നന്മയുടെ തുടക്കം അതായത് രോഗങ്ങളില്ലാത്ത ഒരവസ്ഥ രോഗവിമുക്തമായ ഒരു കേരളത്തിലേക്ക് കേരളം ആണ് നമ്മുടെ ആവശ്യം. അതിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ അധ്യാപകരായ തോമസ് KJ, ജീന തമ്പി, സെയ്ദ് ബഷീർ അഹമ്മദ്, സ്വപ്ന സ്റ്റീഫൻ, എസ് സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടിയരുമ ദേവഗിരിയിൽ ജലനിധി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവഗിരി കണിയാമ്പറമ്പ് കുടിവെള്ള പദ്ധതിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. പ്രദേശത്തെ 24 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി മഴവെള്ള സംഭരണികൾ നിർമ്മിക്കും. ഏകദേശം 10 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് സംഭരണികൾ നിർമ്മിക്കുക. നിർമ്മാണത്തുകയുടെ 10% ഗുണഭോക്തൃ വിഹിതമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് കുടിവെള്ളക്ഷാമം നേരിടുന്ന പാമ്പാറ ഗ്രാമപഞ്ചായത്ത് ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. വിവിധ മേഖലകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചു. കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മഴവെള്ള സംഭരണികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന് ഗുണഭോക്തൃ വിഹിതം അടച്ച് പല സ്ഥലങ്ങളിലും യഥാസമയം പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് പലരും അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ച നിരവധിയായ സംഭവങ്ങൾ അത് വേണ്ടത്ര രീതിയിലേക്ക് സമയബന്ധിതമായി തീർക്കുന്നതിൽ വന്ന ചില തടസ്സങ്ങൾ ചില പ്രശ്നങ്ങൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യുകയും പ്രത്യേകമായി ജില്ലാതല ഉദ്യോഗസ്ഥരെയൊക്കെ അടിയന്തരമായി ഇടപെട്ട് ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പർ തങ്കമ്മ രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മോളി മൈക്കിൾ, പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ സുധാകരൻ, രാധാകൃഷ്ണപിള്ള, കണിയാപ്പറമ്പ് ഗുണഭോക്തൃ സമിതി പ്രസിഡന്റ് ഷാജി, സെക്രട്ടറി ഗോപി, ജലനിധി അംഗം ആഷ എന്നിവർ പങ്കെടുത്തു. ഒരു മാസത്തിനുള്ളിൽ മഴവെള്ള സംഭരണികൾ പൂർത്തീകരിക്കത്തക്ക തരത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്തായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. കാലവർഷത്തിൽ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ സജീവമായതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത്. Waterfall is good, nice place to visit. We have come for the first time. It is a good place. Cleanliness should be improved. ഇത്തവണ കടുത്ത വേനലായിരുന്നതിനാൽ വളരെ നേരത്തെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ നിലച്ചിരുന്നു. എറണാകുളം ഭാഗത്തുനിന്ന് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളമാണ് ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ. ഇതുവഴി കടന്നുപോകുന്ന ആരും വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിച്ചേ പോകാറുള്ളൂ. എന്നാൽ നിലച്ചുപോയ വെള്ളച്ചാട്ടങ്ങൾ വേനൽ മഴയിൽ സജീവമായി എങ്കിലും കാലവർഷം എത്തിയതോടെയാണ് തികച്ചും ആസ്വാദികരമായത്. കാലവർഷമെത്തിയതും വെള്ളച്ചാട്ടങ്ങൾ സജീവമായതും ഇവിടെയുള്ള താൽക്കാലിക കച്ചവടക്കാരെയാണ് കൂടുതലും സന്തോഷിപ്പിക്കുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായും വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തുന്നത്. എന്നാൽ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. മൂന്നാറിലേക്കെത്തുന്ന അറബി നാട്ടിൽ നിന്നുള്ള സഞ്ചാരികളടക്കം ആയിരക്കണക്കിന് പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്.
മഴ അല്പം വിട്ടുനിൽക്കുന്നതുകൊണ്ട് സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനയുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. ഒരു മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ, വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്, റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന വണ്ടൻമേട് ഗ്രീൻ കോൾഡ് കാർഡമം ഏലക്ക ലേല വിവരം. ആകെലോട്ട് 129, വിൽപ്പനയ്ക്ക് വന്നത് 19,397, വിൽപ്പന നടന്നത് 19,397, കൂടിയ വില 1,059, ശരാശരി വില 867. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയത് 940, ശരാശരി 850. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 115 രൂപ, ഗ്രാമ്പു 580 രൂപ, കൊക്കോ 30 രൂപ, റബ്ബർ 110 രൂപ. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,710 രൂപ, വെള്ളി 60 രൂപ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് മുഖ്യ പങ്ക് വഹിച്ച ദേവികുളം സബ് കളക്ടർ ശ്രീരാം വെങ്കിട്ടരാമിന് സ്ഥലം മാറ്റം. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഭരണപരമായ മാറ്റം മാത്രമാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ശ്രീരാമിനെ മാറ്റിയത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. സബ് കളക്ടർ ചെയ്തത് നീച പ്രവൃത്തികളെന്ന് ദേവികുളം MLA S രാജേന്ദ്രൻ. വണ്ടിപ്പെരിയാറിൽ നായാട്ടിനിടയിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കുമിളി അട്ടപ്പള്ളം സ്വദേശി മങ്കാട്ട് വീട്ടിൽ ബെന്നി. ഉപ്പുതറയിൽ ഒരു ഡെങ്കിപ്പനി കൂടി സ്ഥിരീകരിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പനിബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. കാട്ടാനഭീതിയിൽ ഉറക്കമില്ലാതെ മൂന്നാർ സൈലന്റ് വാലി കോളനിവാസികൾ. പട്ടാപ്പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാതെ പ്രദേശവാസികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.